ആണ്ടോടാണ്ടുള്ള പതിവല്ലേ. തച്ചുള്ളിക്കാരനവരായ വലിയ കുറുപ്പ് നടയിലെത്തി നാളികേരെ ഉടച്ചു പോരുക. അടുത്ത ആണ്ട് ലോകനാർക്കാവിലെത്തി തൊഴുതു പോരുവൻ സാധിക്കുമോ എന്നറിയില്ല. ഏട്ടന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല, കാവിലമ്മ കാത്തോളും. എന്റെ കുഞ്ഞിക്കുട്ടി നിറവയറോടെ നിൽപ്പല്ലേ ഇന്നോ നാളെയോ എന്ന പോലെ. എന്താണമ്മേ? ഒന്നുമില്ല മോനെ. തേയ് തേയ് തേയ്. ലോകനാർക്കാവിലേക്ക് പോയ അമ്പാടിന്റെ അച്ഛൻ ഇനിയും തിരിച്ചെത്തിയില്ലേ? ഇങ്ങനെ വൈകാത്തതാണ്, ഇന്നെത്തും. എന്തേ മാധവിയോടെ തമ്പുരാട്ടിക്കും പിറവിയടക്കും പൊന്നുകുഞ്ഞിനും സർപ്പദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉളവങ്ങൂർ സർപ്പക്കാവിൽ നൂറും പാലും അർപ്പിക്കാൻ പോയതാണ്. എന്റെ മോൻ അമ്പാടിയും നിന്റെ മോൻ അമ്പും നമ്മെപ്പോലെ സ്വരുമിപ്പോൾ ഒരുമിച്ച് കഴിയണം. നിന്റെ പെണ്ണ് നാണി ഉണ്ടായിരുന്നെങ്കിൽ പേടി വേണ്ടായിരുന്നു. അമ്പുവെ തറവാട്ടിലേൽപ്പിച്ച് ഓള് കണ്ണടച്ചില്ലേ. നമ്മള് ഒളവന്നൂർ സർപ്പക്കാവിലെത്തി, ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ. വയനാടൻ വെളുത്തേടെ കൊള്ളസംഘം ഏട്ടനെ വഴി തടഞ്ഞു കുത്തി. അനന്തനും കൂട്ടുകാരും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഏടത്തിയമ്മ ഇപ്പൊ വിവരം ധരിപ്പിക്കണം. പാവം അറിഞ്ഞ ചങ്ക് പൊട്ടി ചത്തുപോയി. മോന്റെ വലിയച്ഛൻ പോയി, വലിയച്ഛൻ പോയി മോനെ. എല്ലാരും ഉറക്കായില്ലേ? ഉറക്കായി. എന്നാലും നമ്മൾ സൂക്ഷിക്കണം, നാട്ടുകൂട്ടെങ്ങാൻ അറിഞ്ഞാൽ ആപത്താണ്. അതുകൊണ്ട് എന്തു വേണമെന്ന് ആനന്ദം പറയുന്നു. അമ്പാടിയെ മാത്രമല്ല, തമ്പുരാട്ടിയെ, നമ്മൾ കുഞ്ഞുകുട്ടി, അത് വേണോളൂ. എന്റെ മനക്കോട്ടയുടെ നല്ലൊരു ഭാഗം തകർന്നു പോകുന്നു. എന്ത് വേണം? വലിയ കുറുപ്പിന്റെ വേർപാട് സഹിക്ക വയ്യാണ്ട് അമ്മയും കുഞ്ഞും. ഈ ചിത്രങ്ങളെല്ലാം ഇവിടെ നിന്നെടുത്ത് മാറ്റി. കാരണവന്മാരും ഗുരുക്കന്മാരും ഉദയനന്റെ നോട്ടം കണ്ടോ? കേരളത്തിന്റെ മൺപറഞ്ഞപ്പോ ധീരൻ തച്ചുവള്ളിത്തറവാട്ടിന് താഴിക കുടമേറ്റിയ പടക്കുറും, കുഞ്ഞാലി മരിക്കാൻ പയ്യാമ്പള്ളി കതിരൂരും തക്കാടൻ മൂത്ത കുറിക്കും എല്ലാവരും ഞാൻ ഏട്ടനോട് ചെയ്ത കടുകൈ അറിഞ്ഞു. സമയം പാഴിക്കളയാണ്ട് ശരി വരണം.
നടക്കണം. നാഗമാല എന്നും നിന്റെ കഴുത്തിലുണ്ടാവണം. എന്റെ കാലശേഷവും എന്റെ ഓർമ്മയ്ക്കായി ഇത് കിടക്കട്ടെ എന്നും എന്നും.
വയനാടൻ വെളുത്തയുടെ വാസസ്ഥലത്ത് ഏതാണ്ട് വലിയ വീട്ടിലെ കുട്ടിയാണ്. ആരാനും തിരക്കി അറിഞ്ഞ് നമ്മുടെ തല പൊയ്യാണ്ടിരുന്നാ മതി. ഇന്നേരം പറയാതെ ഞാൻ പറയാം. നാദാപുരത്ത നാടുവാരി നടുക്കായിൽ കൂടി നീങ്ങുമ്പോ ഇരുവശങ്ങളിലും ആളുകൾ കണ്ണുന്നട്ട് കാത്തിരിക്കുമെന്നല്ലേ കരുതിയത്? ആണേ, ആരും ഇതറിഞ്ഞു കാണില്ല. കൊച്ചുകുറിപ്പിനെ കുറിച്ച് ഏതാണ്ടൊക്കെ കേക്കണല്ലോ. ഈയുള്ളവൻ കേട്ടില്ല. കേട്ടു കേട്ടു. ഏഷണിക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. വഞ്ചിയുടെ അടുപ്പിക്ക്. അയ്യോ, തോട്ടക്കടവ് കേട്ടില്ല. നാ ഇവിടെ ഇറങ്ങുകയാണ്. ഞാനും കാവു പിനാവ് കാണാണോ? കുട്ടി വയനാട്ടിൽ നിന്നാവോ? അല്ല, ഈ വയനാടൻ വെളുത്തയ്ക്കും കാവൂലും മഹാകാളി മനസ്സറിഞ്ഞു തന്ന വളർത്തുമോനം. ഏട്ടുക്കിയമ്മ കുഞ്ഞുമോൻ അമ്പാടിയും എവിടെയാണെന്ന് അറിയില്ല. തെരയാണിനി ഇടമില്ല. ഏട്ടന്റെ ദേഹവിയോഗത്തിൽ ദുഃഖം സഹിയാന് കോരമ്പുഴയിൽ ചാടി ചത്തതാണ്. എല്ലാ വിവരവും നാം അവളെ വച്ചറിഞ്ഞു. അവിടെ നിന്നുണ്ടായ ദുഃഖം മറന്നുപോകാതെ നാം ഇവിടെ വച്ചറിയിക്കണം. നീ കണ്ണു തുറന്നേക്ക്. നാലാള് കണ്ട നാണക്കേടാണ്. ഏതോ ഭ്രാന്തിയാവും. അയ്യോ, ഞാനിവിടെ, എന്റെ മക്കളിവിടെ. ശരി, തീരെ മുഴുവൻ തെരി. കുഞ്ഞുങ്ങളോ ഇവിടെ ഒക്കെ അന്വേഷിക്കേ. വൈദ്യരെ പലച്ചേരിയോടെ അല്ല, പലച്ചേരി നമ്മുടെ കുഞ്ഞുമോൾ ആർത്തേക്ക് അമ്മയില്ല. ലക്ഷ്മിയെ കോട്ടയിലേക്ക് കൂട്ടിക്കോളി. ലക്ഷ്മിക്ക് ഒരു വളർത്തലല്ല, ആർത്തിക്ക് ഒരു വളർത്തമ്മയാട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് തൂക്കി മോഷ്ടിച്ചതാ.
കടുത്ത ശിക്ഷ തന്നോളി. ഈ കുട്ടിയുടെ തലയ്ക്കിൽ കണ്ട മറപ്പീന്ന് ചോയി എടുത്ത ഇപ്പോഴാണ് എന്റെ മോൻ പാഠലമ്പാടി കുട്ടനായത്. മുമരി ചോയി ചോയ്ക്ക് മാല എവിടുന്ന് കിട്ടി? യാത്രക്കാരെ പിടികൂടാൻ കാറ്റ് പിടികൂടാൻ ചോയ് പോകുമ്പോ ചോയ് പ്രിയവും പ്രായവും വെളുത്തക്ക് പുല്ലാണ്. ചോയ്ക്ക് കറുത്ത ശിക്ഷ തരണം. ചോയ് പേടിക്കില്ല, പൊറുക്കണമെന്ന് പറയുകയുമില്ല. ആഭരണങ്ങൾ ഇനിയും കിട്ടിയിരിക്കണം, അത് ചോയ് എടുത്തിരിക്കണം. അതിനും ചേർത്ത് ശിക്ഷ തരിക അമ്പാടി. എന്നാൽ കേൾക്കി, ചോയുടെ മക്കൾ രണ്ടുപേരും അമ്പാടിക്ക് ഇളങ്കയും വലങ്കയുമായി കിട്ടും. ശിക്ഷ തീർന്നില്ല. അമ്പാടിയെ അഭ്യാസങ്ങളും തൊഴിലും ശീലിപ്പിക്കുന്നത് ചോയിയാണ്. അത് ചോയിക്കണേ, അത് ചോയിക്കണേ. ഈ കാറിന്റെ ചരിത്രത്തിലെ വലിയൊരു നാളാണിന്ന്. ഇതുപോലൊരു നാളിലാണ് അമ്പാടി ഇവിടെ കാലുകുത്തിയത്. ഈ കുഞ്ഞാണ് നാളത്തെ നിങ്ങളുടെ തലവനെന്ന് ഇന്ന് ഇവിടെ വച്ച് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു. മഹാകാളി കനിയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ചിലർ
നല്ലതല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു വരുന്നതായി നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു. ഈ വിവരം ഞാൻ മലർത്തച്ഛനെയും വേണ്ടപ്പെട്ടവരെയും അറിയിച്ചിട്ടുണ്ട്. പിച്ചത്തുട്ടിനു വേണ്ടി പാവപ്പെട്ടവരെയും വഴിപോക്കരെയും കൊള്ളയടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും പണച്ചാക്കുകളെയും കൊള്ളയടിച്ച് സാധുക്കൾക്ക് കൊടുക്കുക. അനീതിക്കും അക്രമത്തിനും എതിരുമായി പടവാൾ ഉയർത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറാൻ മഹാകാളി നമ്മ അനുഗ്രഹിക്കട്ടെ. ഇതാ നോക്കി. അയ്യോ, ഇനി ഞാൻ എവിടെ ചെന്ന് നോക്കും? എടി മോളെ മാളൂ, എടാ മോനെ ചന്തുണ്ണി. നിന്റെ അമ്മയുടെ തലയോട്. പിന്നെ അമ്മയുടെ തലയോടില്ല, അമ്മൂമ്മയുടെ തലയോട്. എടാ, ഞാൻ നിന്റെ ആരാ? എനിക്കറിയാം, അറിയാലോ. ഞങ്ങളുടെ അച്ഛൻ ഇവിടുത്തെ നാടുവാഴി തമ്പുരാന്റെ വൈദ്യൻ. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ മന്ത്രവാദി ആണല്ലോ. എന്നിട്ടാണോടാ നീ എന്നെ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ എന്ത് കളിയാക്കി? എടുത്തു വെച്ച അറച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കുരുങ്ങിന്റെ ഒരു സാധനമില്ലടാ മോനെ. അച്ഛാ, കുനിഞ്ഞ് നിവർന്നപ്പോൾ കണ്ടില്ലെങ്കിലേ അത് അപകടമാണ്. എന്നിട്ടും അച്ഛൻ പറയുന്നില്ലല്ലോ എന്താ അന്വേഷിക്കുന്നെന്ന്. ഇനി ഞാൻ കോട്ടയം ചെല്ലുമ്പോ ആ ഓർമ്മയില്ലാത്ത നാടുവായി തമ്പുരാൻ എന്തെടുത്തു കൊടുക്കും? ഞാൻ വലഞ്ഞല്ലോ ഭഗവാനെ. എന്റെ ഭഗവാനെ, എന്നിട്ടും അച്ഛൻ കാര്യം പറയുന്നില്ലല്ലോ. എടാ മോനെ, അച്ഛനെ കാണാനില്ലടാ. എന്ത് ഔഷധപ്പെട്ടി? ഇത്രയുള്ള കാര്യം എവിടെ പെട്ടി? ഞാൻ ഓർത്തല്ലോ, എനിക്ക് അങ്ങനെ ഒരു മറവ് പറ്റാൻ വഴിയില്ല. അച്ഛന് ഒരിക്കലും അങ്ങനെ മറവ് പറ്റില്ല. മറവ് പറ്റിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങള് രണ്ടെണ്ണം പട്ടി പോലെ ഇവിടെ നിൽക്കില്ലായിരുന്നു. എടാ, അധിക പ്രസംഗം പറയുന്നോടാ അച്ഛനോട്. മോളെ, ഞാൻ കോട്ടയിലോളൂ, ഒന്ന് പോയിട്ട് വരാം. അച്ഛാ, പുറകെ നിന്ന് വിളിച്ചോടാ. കൊല്ലച്ചേമ, ഞാൻ ഓർത്തല്ലോ എന്തോ. അച്ഛൻ ഒരിക്കലും മറക്കാത്ത ഒരു സാധനം ഉണ്ട് അച്ഛന്റെ വടി. അമ്മ, സത്യം ചൊല്ലാണ് നല്ലത്. കുഞ്ഞിക്കുട്ടിയെ മമ്പാടിയിൽ നീ എങ്ങോട്ടാണ് പറയും? ആരവിടെ? ഇവിടെ കൊണ്ടുപോയി ഇരുട്ട വയ്യിൽ അടക്കി ദാഹിച്ച നീ കൊടുത്തു പോകും. നാടറിയും മുമ്പ് നാദാപുരത്തെ നാടുവാഴിയുമായി അടുക്കണത് നന്ന്. നമുക്കൊരു കരുത്തായി. എന്തിന്? അത് വേണോ? ആ, വേണേ മാധവിയുടെ നാക്കറുക്കാം. അവൾ പിന്നെ മിണ്ടുകില്ല. എന്നാലും കുഞ്ഞിക്കുട്ടിയും അമ്പാടിയും ജീവിച്ചിരിപ്പുണ്ടേൽ അമ്പാടിയുടെ ഇളയതായി തറവാടിന് മറ്റൊരവകാശം ഉണ്ടായി എന്ന് ഓർമ്മ വേണം. ഇവിടെ എന്തെല്ലാമോ രഹസ്യങ്ങൾ നടക്കും. എങ്ങും പ്രേതങ്ങളുടെ നിഴലുകൾ നീങ്ങും. ഒരുപറ്റം പേടിത്തൊണ്ടന്മാർ ഒളിഞ്ഞും പതുങ്ങിയും നടക്കുന്നു. അച്ഛൻ എന്താണ് മന്ത്രവാദിയെ കണ്ട മാടിനെ പോലെ മിഴിക്കുന്നത്? എനിക്ക് പൊള്ളുന്നു. കാറ്റും കുളിരുമുള്ള ഈ മകര പുലർച്ചെ എങ്കിൽ കാവിലും കാലോരത്തും ഒന്ന് ഇറങ്ങി നടക്കരുത്. കാവ്? നിനക്കെന്നെ കാവിലേക്ക് പറഞ്ഞേക്കണമല്ലോ. തൂണിന്മേൽ കുരുപോലെയാണ് എനിക്ക് നിന്റെ ഈ കൂസലില്ല. കുളിച്ചു തൊഴാൻ നീ കൂട്ടാക്കാർ, കളരിയിൽ നീ പോകാർ, എന്നേരവും ഈ കഠാരിയും നീ. ഏട്ടന് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഈ കഠാര എനിക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ്. നീയോ അത് കയ്യിൽ നിന്ന് മാറ്റണേ. ഇതുമായിട്ട് എന്തിനാണ് മൂ നടത്തുന്നത്? ഈ കഠാരിയനോട് പറയാറുണ്ട് ചോരയ്ക്കായി ദാഹിക്കണം. ആ ദാഹം തീർത്തു കൊടുക്കാൻ അവസരം കാത്തു കാത്തു കഴിയാണ് ഞാൻ. Thank you.
ശബ്ദത്തിലാണല്ലോ അച്ഛൻ എന്നെ വിളിച്ചത്. വിളിച്ചു വിളി കേട്ടു, പക്ഷെ ചൊല്ലാനുള്ളത് എന്താണെന്ന് മൊഴിഞ്ഞില്ല. അതെ പറയാൻ വന്നത് മറന്നേ പോയി. പ്രായമേറെ ചെന്നില്ലെങ്കിലും മറവി നമ്മ നന്നേ പിടികൂടിയിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു വന്നത് ഞാനൊരു പിടിവയസ്സുകാരിയായി തീർന്നിരിക്കുന്നു എന്നാണ്. എന്നെ ഏറെ ലാളിച്ചത് കൊണ്ട് ഞാൻ കുടയ്ക്കും വടിക്കും പറ്റാത്ത പെൺപിറവിയായി പോയെന്നാണോ? അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങളല്ലേ ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് അച്ഛൻ പറയണം. തെറ്റ് അല്ലിപുറ കാവിലെ കൂത്തും വേലയും കാണുവാൻ ആളും അകമ്പടിയും കൂടാതെ പോണമെന്നുള്ളതിന്റെ ബാക്കി തെറ്റല്ലേ? തെറ്റല്ലേ? അല്ലിമലർക്കാവിലെ കോശങ്ങൾക്ക് ഇനി എണ്ണിത്തൊട്ട് എട്ട് നാളേ ഉള്ളൂ. ഈ അകമ്പടിയും ഉപചാരവും സ്നേഹവും ഈ കോട്ടയും എല്ലാം എന്നെ വീർപ്പ് മുട്ടിക്കുന്നു അച്ഛ. കൂട് തുറന്നു വിട്ട ഒരു കിളിയെപ്പോലെ പുറത്തേക്ക് പറക്കണമെന്നാണ് എന്റെ ആശ. മാതപുരത്ത് അങ്ങാടിയിലൂടെ വേണം അല്ലിമലർക്കാവിലേക്ക് പോകാൻ. അയ്യന്മാരും കൊള്ളന്മാരും ഏറെയുള്ള ഇടമാ. വഴി തന്നല്ല നാദാപുരത്തെ നാടുവാഴിയായ അച്ഛനെ ചൊല്ലുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നാടുവാഴിയല്ല പറയണത്, ഒരച്ഛനാണ്. പ്രജകളോടല്ല മകളോടാണ്. ഈ നാദാപുര ആത്തറയിൽ വെച്ചല്ലേ അച്ഛ പെണ്ണായി ഉണ്ണിയാർച്ച പകരി തിരിഞ്ഞ് നനമുണ്ട് വീശി 40 കയ്യന്മാരെ നിരം പറ്റിച്ചത്? ഈ കഥകളൊക്കെ അച്ഛനും അറിവുള്ളതല്ലേ? ആരോമൽ ചേകവരുടെ ആ അരുമപ്പെങ്ങളുടെ പേരെങ്കിലും പേറാൻ ഭാഗ്യമുണ്ടായി ഞാൻ. ഇങ്ങനെ ഒരു നാൾ പറയുമെന്ന് നാം നിലച്ചിരുന്നെങ്കിൽ. എന്റെ പേര് മാറ്റുമായിരുന്നു അല്ലേ? ഇല്ല ഇല്ല, വെറും ഓർച്ചയ്ക്ക് പകരം ഉള്ളിയാർത്ത എന്ന് നാം പേരിടുമായിരുന്നു. പിന്നെ ഇങ്ങനെ കിണ്ണാരം തിന്നുകൊണ്ട് നിന്ന പനച്ചേരിയെ കാണാൻ പറ്റില്ല. പാവം ഇപ്പൊ കാത്തു നിൽപ്പുണ്ടാവും. നിന്റെ വളർത്തുമയെ ആലോചിച്ചേ നാം നിന്നെ വിവരം ധരിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുവാൻ വളരെയേറെ സമയം വേണം. സ്വന്തം നിലയും വിലയും മറക്കരുത്. നാടിന്റെ നേട്ടവും തറവാടിന്റെ മാനവും കളയരുത്. ഉപദേശം പോലെ ഉദാരമായി കൊടുക്കാവുന്ന മറ്റൊന്നുമില്ല. എങ്കിൽ എന്തിനാണ് ഭാവം എന്നോടുകൂടി പറയരുത്? എനിക്കറിയില്ല. നോക്കി, 18 ഞാനിവിടെ പാദമൂന്നിട്ട് പലതും കണ്ടു, പലതും അറിഞ്ഞു. പറയുന്നത് പൊറുക്കണം. പനച്ചേരി യജമാനനും കുട്ടോത്ത് നമ്പിയും കൂട്ടരും കൂടി കഴിയുന്ന ഈ കോട്ടയിൽ കൊച്ചുതമ്പരാട്ടിയായിട്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. നാടുവാഴി തമ്പുരാന്റെ ശുദ്ധഗതി ഇവിടെ ശാപമായി തീർന്നിരിക്കുകയാണ്. അച്ഛനെ അന്ധമായി അനുസരിക്കണമെന്നല്ല, അല്പമായെങ്കിലും അറിയണമെന്ന് ഈ പഴയ മനസ്സ് അപേക്ഷിക്കുകയാണ്. ആണും പെണ്ണുമായി അവശേഷിക്കുന്ന കൊച്ചുതമ്പുരാട്ടി കോട്ടയുടെ കാര്യത്തിലാണ് കൂടുതൽ കരുതലെടുക്കേണ്ടത്. ഏറെ നല്ലവനാണ്. ഈ ലക്ഷ്മി ആർച്ചയെ ഉപദേശിച്ച് നന്നാക്കി കളയുമോന്ന് എനിക്കൊരു ഭയം. പനച്ചേരി കുറുപ്പജമാനൻ നാടുവാഴി തമ്പുരാന്റെ കാര്യക്കാരനായി ഇരിപ്പോളം. ഈ കുട്ടോത്ത് നമ്പി തമ്പുരാനൊപ്പം കൂട്ടുന്ന പടനായന്മാരുടെ തലവനായി കഴിവോളം. അമ്മാതിരി ഒരു ഭയമേ വേണ്ട. ഇവളെ ആയൽക്കരയിൽ കണ്ടന്നു തൊട്ടേ എന്റെ കരളിൽ ഒരു ഒരു കിടുകിടുപ്പാണ് നമ്പി. ലക്ഷ്മി അപകടം പിടിച്ചവൾ തന്നെ, സംശയേ വേണ്ട. നമ്മുടെ പരിപാടികൾക്കൊക്കെ ഇവൾ തടസ്സാവും, സംശയേ വേണ്ട. നാടുവാഴി തമ്പുരാന് ഇവളെ നന്നായി പിടിച്ചിരിക്കണം. ആ പിടിക്ക് വിവേകം ഉണർത്താൻ ഇവൾക്ക് കഴിയും. മന്ത്രവും തന്ത്രവും പഠിച്ചോളാണ്, സംശയേ വേണ്ട. തമ്പുരാന് ഇവളുമായി അവിഹിത വേഴ്ചയൊന്നുമില്ല. ഇല്ല, നമ്പിക്കെങ്ങനെ അറിയും? പനച്ചേരി യജമാനൻ ഇപ്പൊ പറഞ്ഞു. ഏതിനും ഇവിടെ നോട്ടം ഇട്ടോളി, ഇവിടെ മകറ്റണം. ഞാൻ ഒപ്പമുണ്ട്.
ഇവിടെയാണ് പേര് കേട്ട നാദാവനൻ കോട്ട കേട്ടിരിക്കുന്നത് ഇവിടെയാണ് പേര് കേട്ട വനച്ചേരി കുറുപ്പിന്റെ വേട്ട നാടിനും താത്താർക്കും ഉടയവനായി പരമവിഡ്ഢിയായ ഒരു നാടുവാഴിയുള്ളത് ഇവിടെ തന്നെയാണ് കൊള്ളാം മൂന്ന് പേരും ചേർന്ന ഇവിടെ കുത്തിയിരിപ്പാണോ ഇനി തെരയാൻ ഇടമില്ല എന്തുണ്ടായി പനച്ചേരി കുറിപ്പിന് വേണ്ടി വയനാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ആദിവാസി പെണ്ണുങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അവരെന്ത് കുറ്റം ചെയ്യും മാറും എന്റെ പനച്ചേരി യജമാനി തറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാം ഞാൻ കുട്ടോത്ത് നമ്പിയാണ് ഓ കുട്ടോത്ത് നമ്പി ഈ കറുപ്പ കണ്ണു ഇദ്ദേഹം കുട്ടോത്ത് നമ്പിയാണ് ഈ തടിമാടം പറയുന്നത് ഇയാൾക്ക് ഇവിടുത്തെ ആഹാര രീതി ഒന്നും പിടിക്കുന്നില്ല എന്നും ഇവിടെ വന്നാൽ പിന്നെ ആളാകെ അങ്ങ് ശോഷിച്ചു പോയെന്ന് തൽക്കാലം ഈ പളക്ക് ഇരുന്നോട്ടെ ഹനിച്ചോ ഇല്ല ഞങ്ങളും ഉണ്ട് എടാ സുഭാഷ് എന്തോ മാനമായി നയിച്ചിട്ട് ഞാൻ അറിയില്ലെങ്കിൽ വഴിയിലെ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളാവേ ഇന്നാലി പണി കൂട്ടി നിൽക്കണ്ട കൂട്ടി നിൽക്കണ്ട പൊൻപണങ്ങൾ സാഹബ് ഈ നാട് നിങ്ങൾക്ക് തരുന്ന മര്യാദയിൽ മതി പറഞ്ഞ് നക്ക പിച്ചയ്ക്ക് നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് കരുതരുത് ഈ നാടിന്റെ മാനവും മഹിമയും മറികടന്നാൽ ശിക്ഷ കഠിനമായിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്ന വിശിഷ്ട സാധനങ്ങൾ ഒന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം ആഡംബരമല്ല ആഹാരമാണ് ഈ നാട്ടിൽ ആവശ്യം വിദേശിക്ക് വിവരങ്ങളെല്ലാം വിസ്തരിച്ച് വിവരിച്ചു കൊടുത്തു കൊടുക്കാവേ കണ്ണു ഈ പണം പനച്ചേരിക്ക് ആവശ്യമില്ല ഇത് സാധുക്കൾക്കുള്ളതാണ് നിങ്ങളാര് പനച്ചേരി നിങ്ങൾക്ക് ഞങ്ങൾ താക്കീത് നൽകുന്നു ആരതാണ് ചോദിച്ചത് ഇതാ നോക്കി വിസ്തരിച്ച് തന്നെ കേട്ടും നമുക്ക് മറവി പറയാറില്ല പനച്ചേരി പറഞ്ഞതിന്റെ ചുരുക്കം ഇതപ്പിടിച്ചോളി വയനാടം വെളുത്തയുടെ കൊള്ളസംഘത്തിന്റെ കൊള്ളതായ്മകൾ കൊണ്ട് നാട്ടിൽ പൊറുതിമുട്ടി സംഘത്തിൽ പറയട്ടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നിലവിളിയാണ് നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല അവരെ ജീവനോട് വെച്ചേക്കരുത് തേടി പിടിക്കണം സംഘത്തിൽ പുതിയൊരു തലവൻ വന്നു അയ്യോ നാ പറയട്ടെ നമ്പിയോടും നാട്ടിലെ പ്രമാണിമാരോടും ചോദിച്ചാൽ അത് അവിടേക്ക് അല്ല നാ ഇപ്പൊ എന്താ പറഞ്ഞു വന്നത് നാട്ടിൽ ചാവും വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകൂട്ടത്തിൽ നിന്നും ഈ കൊള്ളക്കാർ പാടങ്ങൾ കയ്യേറി കൊയ്യണു പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോണു പണവും പൊതുമുതലും കൊള്ള ചെയ്യണു അപ്പോൾ സാധുക്കൾക്ക് ഭക്ഷണം കിട്ടാതെയാകുന്നു വലിയ വലിയ ജന്മികൾ ധാന്യങ്ങൾ ഇവിടെ നിന്ന് കാര്യമായി ഒന്ന് ചിന്തിച്ച് കൊള്ളക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം നാട്ടുകൂട്ടം ഇവിടുത്തെ അലസതയെപ്പറ്റി കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ പനച്ചേരിക്ക് കേട്ടു നിൽക്കാനാ ഇല്ല
അതുകൊണ്ട് ഉള്ളവരിൽ നിന്നും ന്യായമായ വില കൊടുത്ത് അരിയും മറ്റു ധാന്യങ്ങളും വാങ്ങി നാം സംഭരിക്കണം. അടിയന്തരമായി ചെയ്യേണ്ടതും നാം പറഞ്ഞു വന്നതും കൊള്ള സംഘത്തെ ധാന്യങ്ങൾ വേണ്ടവർക്ക് വേണ്ടതുപോലെ നാം വിതരണം ചെയ്യും. കൊള്ളക്കാർ നെല്ലറകൾ കുത്തി തുറന്നു വരും. അങ്ങനെയും വരാമല്ലോ, കുത്തിയും തുറക്കാം. അതാണ് പറഞ്ഞത്. അതിനാണല്ലോ പലച്ചേരിയും കുട്ടോത്ത് തമ്പിയും കാവൽക്കാരും. ഉറങ്ങാതിരുന്ന് അറകൾക്ക് കാവൽ നിന്നോളി, നമുക്ക് സന്തോഷമാണ്. മോളെ ചിന്നു, എന്തേ? ഒന്നിങ്ങോട്ട് വരീ. മോളിങ്ങോട്ട് ഇരിക്കും, നമ്മളൊന്ന് കൺകുവരെ കാണിട്ട്. ഇപ്പൊ നമ്മുടെ ചിന്നു ആദിരാജാവിന്റെ ഓമന മകൾ കുഞ്ഞിക്കന്നെ പോലുണ്ട്. ഏതോ പുള്ളോത്തിന്റെ പക്കൽ നിന്ന് നാല് തവിട് കൊടുത്തേന്റെ വാങ്ങിയതാണെന്ന് നാട്ടുകാരൊക്കെ കളിയാക്കണ്, ആറ്റുള്ളത്തിൽ ഒഴുകി വന്നാണെന്നും പറയണ്. ആരെന്തും പറഞ്ഞോട്ടെ മോളെ, മാരിയമ്മ തന്നതാ ഞങ്ങൾക്ക്. എന്റെ ചിന്നുമോള് ഭാഗ്യമുള്ളോളാ. അതുകൊണ്ടല്ലേ അലക്കാനായി എത്തിയ പെണ്ണിനെ നാദാപുരം കോട്ടയിലെ പൊന്നു തമ്പുരാട്ടി ഇഷ്ടപ്പെടുന്നത്. നേരെ നന്നാവുമ്പോ എല്ലാം നടക്കും മോളെ. എന്നും അന്തി കടക്കും മുമ്പ് കുടിയിലെത്തണേ. നീ വരുന്നത് വരെ ഞങ്ങൾ ഈ പട്ടു നോക്കിയിരിക്കും. പെണ്ണ് പോട്ടെ, ദൂരം ഒത്തിരി ഉണ്ട്. കൊള്ളക്കാരൻ ചമ്മാടികളും ഉള്ള നാടാണ്, സൂക്ഷിക്കണേ മോളെ. പോയിട്ട് വരും. Oh.
അമ്മയില്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ലക്ഷ്മി അമ്മ ഇവിടെ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയേറെ വിമർശിച്ചപ്പെട്ടേനെ. പെറ്റിട്ട പെൺപൈതലിനെ പോറ്റി വളർത്താൻ പരദേവത എനിക്ക് ഭാഗ്യം തന്നില്ല. ആ കുറവ് കൊച്ചുതമ്പുരാട്ടി തീർത്തു തന്നു. കഴിഞ്ഞതോരോന്ന് ഓർത്ത് കരഞ്ഞിട്ട് ഇനി കാര്യമില്ല. കരയരുതെന്നില്ല, കണ്ണടച്ച് കണ്ടില്ലെന്ന് വരുത്താം, കാതടയ്ക്ക് കേട്ടില്ലെന്നും വരും. പക്ഷേ കരളുകുത്തി കഴിക്കുമ്പോൾ എങ്ങനെ കരയാതിരിക്കും കൊച്ചുതമ്പുരാട്ടി? ഉറങ്ങുമ്പോൾ ഞെളിവിരി കൊണ്ട് മക്കളെയെന്ന് വിളിക്കാറുണ്ട്. എന്റെ മോക്കിപ്പോ കൊച്ചുതമ്പുരാട്ടിയുടെ പ്രായം വരും. മോനിപ്പോ മെയ്യും മനസ്സും ഉറച്ച മിടുക്കനായി തീർന്നിരിക്കും. എന്താ പലശ്ശേരി ഇത്രയും വലിയ ആലോചന? ഓരോന്ന് ഓർത്തു പോവാ. ഓർക്കണം ഓർക്കണം. എന്താ ഓർക്കാനാ? വിവാഹമൊന്ന് ആലോചിക്കണം. പലശ്ശേരി നാലാമതും പിണവ കൊടുത്തില്ലേ, ആ സ്ഥാനത്തെ കുങ്ങിക്ക് ഇനിയും വേണോ ഒരു വേച്ച? അല്ല എന്റെ കാര്യമല്ല, ആർച്ചക്കുട്ടിയുടെ കാര്യമാണ്. ആർച്ചക്കുട്ടിക്ക് പ്രായമായി. പ്രായമായോ? നാമം അറിഞ്ഞില്ല. എന്താ ചിന്നു, എന്താ വാതക്ക നിൽപ്പ്? എന്റെ ഇഷ്ടതോഴിയല്ലേ, അകത്തേക്ക് വരൂ. വേണ്ടായി, ഞാനിവിടെ നിന്നോളാമേ. ഓ ലക്ഷ്മി അമ്മേ, നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടാ ചിന്നു അകത്തേക്ക് വരാത്തത്. അറയ്ക്കകത്തേക്ക് കടക്കാൻ അവൾക്കൊരറപ്പാണ്. വണ്ണാത്തിയാണെന്ന് നിലവ് മാറ്റിയെടുക്കേണ്ടത് അവള് തന്നെയാണ്. കൊച്ചുതമ്പുരാട്ടി, ഇവളുടെ ഈ ചുരുക്കുവസ്ത്രമൊക്കെ ഒന്ന് മാറ്റി ഇവളെ നമുക്ക് മുണ്ടുപിടിപ്പിക്കണം. അകത്തേക്ക് വരൂ ചിന്നു. വേണ്ട കൊച്ചുതമ്പുരാട്ടി. വരാനോ പറഞ്ഞത്? വേണ്ട. വരൂ ചിന്നു. വേണ്ട. വേണ്ട. വേദനിച്ചു ചിന്നു, എന്നോട് പിണങ്ങിയോ ചിന്നു? ചിന്നു ഒന്ന് നോക്കൂ. ആ അങ്ങനെ എങ്ങനെ ചിരിക്കൂ, ചിരിക്കൂ. ലക്ഷ്മി, ലക്ഷ്മി അറിഞ്ഞോ ചിന്നുവിനെയും കൂട്ടി അല്ലിമലർക്കാവിൽ ഉത്സവം കാണാൻ പോകാൻ അച്ഛൻ അനുവദിച്ചിരിക്കുന്നു. നമുക്ക് ഉത്സവം കാണാൻ പോകണം കേട്ടോ ചിന്നു. സ്ത്രീകളെ കുതിരകളോട് ഊഹിച്ചു. കണ്ടില്ലേ ആ സ്ത്രീയുടെ സൗന്ദര്യം, ആ തലമുടി കുതിരവാലി പോലെ. തിരിഞ്ഞു നിന്നാൽ അവളുടെ മുഖം കുതിരമുഖമായാലോ? അതൊരിക്കലും ആയിരിക്കും. ഏതാ ഈ പെണ്ണ്? നമ്മുടെ കൊട്ടാരം കുതിരവൈദ്യന്റെ മകൾ മാളു. ഓഹോ, കൊട്ടാരം കുതിരവൈദ്യന്റെ മകളായതുകൊണ്ടായിരിക്കും പെണ്ണ് കുതിരയെ പോലെ ഇരിക്കുന്നത്. ചുമ്മാ തമാശ പറയായിരിക്കും അമ്പാടി. എനിക്കോ അവളെ ഒന്ന് കാണണമല്ലോ. എന്താ ഒരു മാർഗം? നേരെ അവളുടെ വീട്ടിൽ ചെല്ലണം. അയ്യോ, അവളുടെ അച്ഛനും സഹോദരനും പ്രസിദ്ധ കുതിരവൈദ്യന്മാരും മന്ത്രവാദികളുമാണ്. അവിടെ ചെന്നാൽ അവരെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ താൻ എന്ത് പറയും? ആ എന്തിനു വന്നു? എന്തു? ആ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ കുതിരയുടെ വേഗത കൂടാനുള്ള ഒരു സിദ്ധൌഷധമുണ്ട്, അത് എനിക്ക് വേണ്ടി താൻ അവരുടെ പക്കൽ നിന്നും പോയി വാങ്ങിച്ചുണ്ട്. വരുന്നു പെൺപുലി വാരിയുണ്ട്.
നമ്മുടെ മൂപ്പ് നന്നായിട്ട് പിടിക്കും. Ah!
ആപത്തിൽ സഹായിക്കുന്നവനെ പറ്റിക്കുന്നവരെ വിശ്വസിച്ചു കൂടണ. ശരി, ആയിരം മാപ്പ് പറയും. ആ കൈ നീട്ടി. എന്നെ രക്ഷിച്ചത് ഞാൻ മറക്കൂല. എന്നെ പറ്റിക്കാൻ നോക്കിയത് ഞാനും മറക്കൂല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പേര്? പേര് അമ്മു. നാദാപുരം നാടുവാഴിയുടെ മോള്, ആർച്ചി തമ്പുരാട്ടിയുടെ ഇഷ്ടപ്പെണ്ണ്. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് അമ്പാടി. തോഴി തിരക്കി വരുന്നു, ഞാൻ പോട്ടെ. ശകുന്തളയുടെ കാലിലാണ് മുള്ളു കൊണ്ടത്. കൊട്ടാരം കുതിരവൈത്തിന്റെ മോളല്ലേ? കുതിരവാല് പോലുള്ള ഈ തലമുടി കണ്ടേ വാഴന്ന് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. കുതിരകളപ്പം ആവശ്യക്കാരായതുകൊണ്ട്. എന്താ ആവശ്യം? പേരെന്താ? മാളു. അമ്പടി മാളു. എന്റെ പേര് കറുപ്പൻ എന്നാ. കറുപ്പനും മാളു. എന്താ ആവശ്യം എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഈ കുതിരയ്ക്ക് വേഗത കൂട്ടുന്ന ഒരു മരുന്ന് വേണം. ഹലോ, പിന്നെ എനിക്ക് കഴിക്കാനാണോ? എനിക്കെന്തിനാ വേഗത? വഴിയിൽ വെച്ചല്ലേ വീട്ടിലേക്ക് വരാം. വീട്ടിലെ അച്ഛനും ചേട്ടനും അവരറിയാതെ. Thank you.
പൂർവം പുലർച്ചയ്ക്ക് കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇപ്പൊ സമയം ഉച്ചയായി. ഞാൻ നേരെ ഇങ്ങ് എത്താമായിരുന്നു. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും തരുന്ന സ്വാതന്ത്ര്യം ചിന്നു പാടിലാക്കരുത്. ആരും കാണില്ല. കൊച്ചുകുറുപ്പേ, താൻ എന്തിന് ചെയ്യരുതാത്തതൊക്കെ ചെയ്തു. സുഖത്തിനോ? സുഖം തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ? അധികാരത്തിനോ? അധികാരത്തിലുള്ള ആഗ്രഹം അവസാനിച്ചില്ലേ? സമാധാനവും സംതൃപ്തിയും അസ്തമിച്ചില്ലേ? എന്റെ ചങ്കിൽ ആഞ്ഞിറങ്ങിയ ആ കഠാര ഉറക്കിലും ഉണർവിലും നിന്റെ ഉൾക്കണ്ണിനു മുൻപിൽ ഊഞ്ഞാലാടുകയല്ലേ? അച്ഛൻ ഉറക്കത്തിൽ കിടന്ന് കളരിപ്പയറ്റ് നടത്തുന്നത് ഞാൻ കാണുകയായിരുന്നു. കിനാവ് കണ്ടോ? കിനാവിൽ കളരിപ്പയറ്റല്ല നടത്തിയത്, കൊച്ചുനാളിലെ പോലെ നീയും ഒത്ത് കാറ കളിക്കുകയായിരുന്നു. ആ കഠാരിയുമായി പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. എങ്ങോട്ട്? നാദാപുരം കോട്ടയിൽ നിന്നും പനച്ചേരിക്കുറിപ്പ് വന്ന് നിൽക്കും. ഓഹോ, വന്നോ? എത്തി, ഞാൻ എത്തി. സന്തോഷം. ഉച്ചയുറക്കമായിരുന്നോ? ആ, ഒന്ന് മയങ്ങി ഇരിക്കും. ധാന്യങ്ങളൊക്കെ സംഭരിച്ചു കഴിഞ്ഞു. ഇനി അത് കടത്തരാട്ടേക്ക് കടത്തണം. ഇവിടെ നിന്നുള്ള എല്ലാ സഹായങ്ങളും തേടാം. അനന്തം പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. നാദാപുരത്ത് ക്ഷാമം പെരുകുമ്പോൾ നാടുവാഴി സഹായം തേടി ഇങ്ങെത്തും. അപ്പോഴാണ് ഉടമ്പടികളൊക്കെ പറയേണ്ടതും നടത്തേണ്ടതും. ശേഷം കാര്യങ്ങൾ നാം ആലോചിച്ച് ചെയ്യുന്നു. അനുരൂപൻ അല്ല, എന്റെ മോൻ അമ്പു. നാടുവാഴിയുടെ മകൾക്ക് അനുരൂപനായ ചെക്കൻ എന്ന് പറയുകയായിരുന്നു ഞാൻ. നടപ്പുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയല്ലേ ഭേദം. നിനച്ചാൽ നടക്കാത്തതായി വല്ലതുമുണ്ടോ കൊച്ചുകുറുപ്പുന്നോരെ? എല്ലാം പനച്ചേരിയുടെ ഇഷ്ടം. നാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പലതും നടക്കും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. എന്നെ പരിപൂർണമായി വിശ്വസിക്കാം, പനച്ചേരിക്ക് ഞാനുണ്ട്. അമ്പു, അമ്പൂട്ടി, പനച്ചേരി എനിക്കൊരു വിവാഹ കാര്യം തോന്നിച്ചു. പെണ്ണിനെ എനിക്കൊന്ന് കാണണം. ഇപ്പോഴേ പുറപ്പെടാം. മിടുക്കൻ മിടുക്കൻ, നല്ലൊരു കാര്യം തീരുമാനിച്ചാൽ നീട്ടിക്കൊണ്ട് പോകരുതെന്നാണ് അല്ലേ അമ്പൂട്ടി? നീട്ടിക്കൊണ്ട് പോകരുതെന്നാണ് ഞാനും പറയുന്നത്. ഞാൻ അറയോളം ഒന്ന് പോയി പുരിയൻകോട്ടി. വല്ലാത്ത കാശിക്കാരനാണ് ഈ അമ്പൂട്ടി. അച്ഛന്റെ എല്ലാ പെരുമകളും പോന്നു പോരായും വേണം. മക്കൾക്ക് കാണും. നമ്മുടെ മാളവിന്റെ തലമുടി പോലെ ഇരിക്കുന്നു. എന്ത്
എന്താ കുതിരയുടെ വയറ്റിനകത്തുനിന്നെടുത്തത്? അതാണ് മീറ്റ് ഭക്ഷണം, അത്ഭുത സിദ്ധിയിലുള്ള ഭക്ഷണം. ഭക്തിയോടുകൂടി അത് കഴിച്ചിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടത്തും. മാളു, അതെനിക്ക് കുറച്ചെടുത്ത് തരുമോ? ഞാനത് കഴിച്ചിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോവുക. എന്ത് കാര്യം? നിന്നെ കല്യാണം കഴിക്കണോ? അയ്യോ, അതിനത് കഴിച്ചിട്ടിട്ട് വേണ്ടേ? അച്ഛൻ അത് ആരും അറിയാത്ത ഒരിടത്ത് വിളിച്ചു വെക്കുക. അയ്യോ, ഒന്ന് എടുത്ത് താ മാളു. അയ്യോ, അത് കുടുംബദ്രോഹം. ആ, ഞാന് കുടുംബത്തിന് അങ്ങാൻ പോവില്ലയോ. ഞാൻ കണ്ടുപിടിച്ചോളാം എവിടാണ് വയ്ക്കാന്നുള്ളത്. ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഓർക്കി, എന്നാൽ ആ പേര് ഓർമ്മയിലെത്തും. അമ്പാടി, അമ്പാടി തന്നെയാണോ വീരൻ? 16,000 ഭാര്യമാരും കണക്കില്ലാതെ കുശീൽത്തരങ്ങളുമുള്ള അമ്പാടി കള്ളകൃഷ്ണൻ. നല്ല പേര്. പേര് മാത്രവും ആഘാരവും അഭ്യാസവും ആളൊരു കേമനാണേ. അല്ലിമലർക്കാവൽ വെച്ച് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആദ്യം ആലസമൊന്നും കൊച്ചു തമ്പുരാട്ടിക്ക് ഒന്ന് ഭവിക്കില്ലായിരുന്നു. എന്താ ഒരു വഴി? എന്തിനെ? ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഊളിയാടണമെന്നാവും, പിന്നെ തൊട്ടുറുമിരിക്കണമെന്നാവും. അതും കഴിഞ്ഞാൽ കയറില്ലാതെ തന്നെ എന്നെ ഒന്നിച്ചു വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. ആള് എവിടെയാണെന്ന് ആർക്കറിയാം? ആരാണ്? എങ്ങനെയുള്ളവനാണ്? അത്രയ്ക്ക് വേണ്ട കൊച്ചു തമ്പ്രാട്ടി. അറിയാ ചെന്ന് ആപത്തിൽ കുടുങ്ങരുതെന്നേ എനിക്ക് പറയാനുള്ളു. ഈ ഉള്ളവളെ കുറിച്ച് അവിടുന്ന് ഓർക്കുന്നുണ്ടാവൂ. ഉറങ്ങാറായില്ലേ? അയ്യോ, അല്ലിവളർക്കാവിലെ ഉത്സവത്തിന് ശേഷം ആളൊന്നും മാറിയിട്ടില്ലേ കണ്ണു? ഞാൻ കാര്യം ആരായാണ്ടിരുന്നില്ല, എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, എട്ടികളാരാനും കൂടിയിട്ടുണ്ടോ? നമുക്ക് വെളുത്തമ്മാവിനെയും കാവുമ്മയെയും വിവരവും തിരിവിച്ചാൽ. വരട്ടെ, നമുക്ക് ചെന്ന് തപസ്സൊന്ന് ഇളക്കണം. ഒന്നുമില്ലെങ്കിലും മൂന്നാല് ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ളവരില്ലേ നമ്മള്? ഇല്ലേണോ, നമ്മളോട് വേണമല്ലേ? അല്ല, എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഈ ചങ്ങാതിയുടെ ഈ പാവപ്പാർച്ച കണ്ട് രാജിനെ ഓരോന്ന് ആലോചിച്ചു പോവാ. കൂട്ടരെ, എനിക്ക് പ്രായം കുറവാണെങ്കിലും വകതിരിവിന് കുറവൊന്നും വരില്ല. അമ്പാടിക്ക് വകതിരി കുറവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കൂടുതലുണ്ടായിരിക്കും. മനസ്സിലാക്കുന്നു. മറച്ചു വെക്കേണ്ട ചില രഹസ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സമയമെടുക്കട്ടെ, ഞാൻ എല്ലാം തുറന്നു പറയാം. റൂമിലല്ലേ ഓടി ചേച്ചു വരുന്നത്? എന്തെങ്കിലും രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എല്ലാവരെയും ഒന്നിച്ചു കണ്ടല്ലോ, ഞാൻ പുണ്യം ചെയ്തവളാണ്. വിശേഷിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ കാണും. എന്നെ ഗേമിയാണ്. രഹസ്യം പറഞ്ഞ അമ്പാടിയിലെ ചെവി നിറഞ്ഞു കാണും. അല്പം ഈ കാതിലേക്കും കൂടി പകർന്നാലും. എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചാക്ക് ചാക്കല്ലേ അരി കൂട്ടിയിരിക്കുന്നത്? എല്ലാം പറഞ്ഞ പോലെ. എന്നാൽ ഞാൻ അങ്ങനെയാവട്ടെ, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ആനന്ദിന് നല്ല ശ്രദ്ധ വേണം. തീർച്ചയായും. ധാന്യങ്ങളെല്ലാം കടത്തനാട്ടെ ഇരുട്ടറയിൽ ഭദ്രമായി ഞാൻ എത്തിച്ചുകൊള്ളാം. വരുന്നുണ്ട്.
ഭവാനി ഇനി വരാനുണ്ട് പക്ഷേ എന്നും ഈ അവതാരം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ ആരും നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിനും ഭദ്രതയ്ക്കും വേണ്ടി പൊരുതുക അവകാശങ്ങൾ നേടിയെടുക്കുക എന്താ രണ്ടുപേരും കൂടി വാക്കില്ലാതെ പറയുന്നത് എങ്ങോട്ടാണ് ഈ രണ്ടുപേരും കൂടി പോകുന്നത് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല പക്ഷേ ഇതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണ്ടേ ഞാൻ സ്വപ്നം കാണുകയാണ് അനങ്ക കാവ്യകലേ ഇതിലേ 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 അങ്കനമാർമൗലേ അംശുമതി ബാലേ അനങ്ക കാവ്യകലേ ഇതിലേ 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 അങ്കനമാർമൗലേ അംശുമതി ബാലേ ചുംബിച്ചൊരുമാദം കൊള്ളുമി ചെമ്പകപ്പൂവായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിൻ പാദം ചുംബിച്ചൊരുമാദം കൊള്ളുമി ചെമ്പകപ്പൂവായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നംഗ സൗഭഗം വാരിപ്പുണരുമി മന്ദസമീരനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിൽ ഞാൻ ചക്രവർത്തി ഒരു പ്രേമ ചക്രവർത്തി അങ്കനമാർ മൗലേ
അംശുമതി ബാലേ ിൽ വയ്ക്കുമി വള്ളിയുഞ്ഞാലായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ വ്യയൗവനം എന്നും പുതയ്ക്കുമി പൊന്നുടയാടയായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിലിതു രാജധാനി ഒരു പ്രേമ രാജധാനി അങ്കനമാർമൗലേ അംശുമതി ബാലേ ചുണ്ടോടു ചേർക്കുമി തെങ്ങിളം നീരായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ സൗന്ദര്യ റാണി നിൻ മാറിൽ മയങ്ങുമി സ്വർണ പതക്കമായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിൽ ഞാൻ ചക്രവർത്തി ഒരു പ്രേമ ചക്രവർത്തി ഗണമാർമൗലേ അംശുമതി ബാലേ അനങ്ക കാവ്യകലേ ഇതിലേ അംഗനമാർമൗലേ അംശുമതി ബാലേ എന്നേ ഞാൻ ഈ നോയമ്പും നേർച്ചയും കാവലമ്മ കൈക്കൊള്ളു. എന്റെ തമ്പുരാനെ, ഈ കാഴ്ചയ്ക്കും വേഴ്ചയ്ക്കും ഇവൾ കാത്തിരുന്നേ. തല കൊയ്തോട്ടെ, വാളുകൊണ്ട് വെട്ടിക്കൊള്ളു, വാക്കുകൊണ്ട് വേണ്ട. നാട്ടിലെ പച്ചുളി കൊച്ചു കുറുപ്പെന്നറിയപ്പെടുന്ന കുറുപ്പെന്നോരുടെ മോൻ അമ്പുവാണ്. ഞാൻ വന്നത് കേട്ടറിഞ്ഞു കണ്ടു പോകാമെന്ന് കരുതി. എന്നെയോ? തന്നെ. സന്തോഷം. വമ്പത്തി കാറ്റാടുന്ന കളിത്തിണ്ണയിലൊന്ന് ഇരിക്കാൻ പറയാനും തണ്ണീർ കുടിക്ക് വിളിക്കാനും കിളിവാലും വെറ്റില ചുരുട്ടി ഒന്ന് മുറുക്കാൻ തരാനും മടിയുണ്ടോ? അതൊരു മര്യാദയേ ആകൂ. നിങ്ങളിപ്പോ നാദാപുരം കോട്ടയിലാണ്, ഉപചരിക്കേണ്ടത് കോട്ടിക്കുടമയാണ്. വാക്കിന് വാക്ക്, വാളിന് വാള്, ഇത് തന്നെയാണ് എന്റെയും പ്രമാണം. ഈ മുഷിച്ചിൽ ഞാൻ മാറ്റുന്നുണ്ട്. ഇതാ രാമായണം എഴുതിയ പൊൻവിളകൾ. ഈ ഉടല് കണ്ടപ്പോ, ഈ ഉരിയാട്ടം കേട്ടപ്പോ ഇവിടെ വെച്ച് തന്നെ ഞാൻ തന്നു പോവാ. മടിക്കേണ്ട, കൈ നീട്ടി തരേണ്ടവൻ തന്നെയാണ് തരുന്നത്. കേൾക്കണം നിങ്ങൾ, കണ്ണൻ കഴിക്കരന്റെ കാപ്പിടാൻ വേണ്ടി കടത്തനാട്ടിൽ നിങ്ങൾ കോട്ടിയോളം എത്തിയത് കുറെ കടുപ്പമായി പോയി. പിന്നെ കഷ്ടം, പൊന്നന്മാർ ഇങ്ങനെയുണ്ടോ? എന്ത് പറഞ്ഞു? എന്തേ കൊച്ചു തമ്പുരാട്ടി, ആരാ? എന്റെ പേരതാണ്. ഇവൾ ആരെ കുറിച്ചാണ് അറിയേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ആർച്ചേ. എങ്കിലും അകത്ത് കടന്നിരിക്കാമല്ലോ. ചിന്നു അകത്ത് പോയി. ഇരിക്കണം. അമ്പു എന്നല്ലേ പേര്? അതെ, പക്ഷേ എന്നെ പേരെടുത്ത് വിളിച്ച ഒരു പെണ്ണില്ല. പൊറുക്കണം. കോട്ടയിൽ അച്ഛനും ഒന്നിച്ചെത്തിയെന്ന്
തണ്ണീർ കുടിക്കൂ, ഒരുക്കി വരാം. ഉടനെ വേണമെന്നില്ല, അരികിൽ വന്നിരുന്നോളി, എനിക്ക് വിരോധമില്ല. വന്നു കഴിഞ്ഞു. ചക്കൻ ആകെ വഷളാക്കുമെന്ന് കരുതി. ആർച്ചയ്ക്ക് അമ്പുവിന് ഇഷ്ടപ്പെട്ടത് തന്നെ ഒന്ന് കണ്ടു പോരേണ്ടതിന് ഇപ്പോഴേ കൂടെ പാർക്കാൻ പോവാ. നമ്മുടെ അന്തസ് വിടാമോ? അതും ഇത്തിരി പോന്നൊരു പെണ്ണിന്റെ മുമ്പിൽ ഒത്തിരി പോന്ന അവൻ എന്നു കണ്ടു മിണ്ടി കഴിഞ്ഞു, ഉടൻ പോരേണ്ടതല്ലേ? പണ്ടത്തെ കാലമാണോ കുറുക്കുന്നവര്? പിന്നെ ഈ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്തിനെന്ന് ഓർമ്മ വേണം. നാദാപുരം കോട്ട ഇപ്പോഴേ എന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചിരിപ്പാണ് കടത്തനാട്ടിന്റെ സഹായത്തോടെ. ആരിത്? ലക്ഷ്മി. ഇപ്പോൾ ഇവിടെ കടത്തനാട്ടിൽ നിന്ന് കല്ലൊഞ്ഞ് വായിച്ചതാണ് ഇവൾ. ചാരവർത്തി നാടിനെ ഒറ്റിക്കൊടുക്കാൻ ഒരുമ്പെട്ടു. ഓഹോ, ലക്ഷ്മി കടത്തനാട്ട ചാരദാസിയായിരുന്നു അല്ലേ? അവൾ ഇവിടെ വന്നൊരു നാല് നാള് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പന്തിയില്ലായ്മ തോന്നി. അവൾ ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്ന അപകടം കടത്തനാട്ടിന്റെ മാത്രമല്ല എന്റെ ശത്രുവാണവൻ. ഇപ്പോഴേ നാടുവാഴി അറിയിച്ചാലോ? ഞാൻ പറയാം. കൈ നനയ്ക്കണ്ടേ? ഇനി ഒന്നും വേണ്ട, വായിക്കും വയറിനും ഉള്ളതെല്ലാമായി. ചങ്കിൽ ചേർക്കേണ്ടവളെ ചേർത്തും കഴിഞ്ഞു. ഇനി തോഴിമാരെല്ലാം പോട്ടെ, നമുക്ക് ഏറെ പറയാനില്ലേ? ഏറെ പറയാനുള്ളപ്പോൾ കുറെ പോലും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ തന്നെ നിന്നോട്ടെ. കണ്ണുനിറയെ ഒന്ന് കണ്ടോട്ടെ കുറിപ്പെന്നവരെ, ഈ തിരുവായും മൊഴികൾ കാൽനിറയെ കേട്ടോട്ടെ കുറിപ്പെന്നവരെ. ഈ കുത്തുവാക്കും കുരങ്ങളി ആരോടെന്ന് അറിഞ്ഞാൽ എനിക്കും നിനക്കും നല്ലത്. പട്ടുമ്പത ചെത്തിയിരിക്കുന്നു പെണ്ണു കാണെ, മര്യാദയില്ലാതെ മുട്ടി വിളിക്കുന്നു പെണ്ണൊരുത്തിയുടെ തളവാതുക്കൽ, നാണമില്ലാതെ കൊഞ്ചുന്നു കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ. നിർത്തി, വായ്പടകൊണ്ടല്ല വമ്പ്, എല്ലാത്തിനും അരിഞ്ഞു കളഞ്ഞ വീരൻ, വീരാധി വീരൻ. ഹേയ് പടക്കുറുപ്പേ, പെണ്ണുങ്ങളോടല്ല പോർവിളി, പുറത്തേക്കുള്ള വഴി അതാണ്. അതോ പിണാത്തിക്കാരെ വിളിക്കണോ? കാണണമെന്നില്ല. അയ്യോ, നീ അത് എന്നോട് പറയാത്തത് എത്ര മാസം? അതൊന്നും അല്ല,
തലമുടി വളരണേ എന്ന് വിചാരിക്കാൻ തലമുടി വളരുമല്ലോ. നമുക്കൊന്ന് പരീക്ഷിക്കാം. പറയുന്നു
എന്താ എന്നോട് പറയാനുള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പപ്പോ ഈ മുഖം വാടി കാണാനുള്ള കാരണം എന്താ? എന്തോ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഈ കണ്ണുകൾ പറയുന്നു. എനിക്കെല്ലാം പറയണം. കേട്ട് കഴിഞ്ഞാൽ എന്നോട് കോപിക്കരുത്. ഇല്ല, സത്യം സത്യം പറയും. ഇപ്പോഴൊന്നും പറയില്ല. പിന്നെ പിന്നെ ആരും കാണാതുള്ള ഈ കൂടിക്കാഴ്ച എത്ര നാൾ ഇങ്ങനെ തുടരാൻ കഴിയും? നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും എന്റെ അമ്മയും എന്റെ ശങ്കരകത്തുണ്ടാകും എപ്പോഴും എന്നും. ഉണർവിലും ഉറക്കത്തിലും എന്റെ തമ്പുരാൻ എന്നും എന്റെ ഉള്ളിലുണ്ടാകും. എനിക്കത് മതിയോ? മതിയോ അപ്പേ? എന്റെ തമ്പുരാന്റെ ഈ മൊഴി എന്നും ഞാൻ കേൾക്കണം. ഈ ചൂട് എന്നും ഞാൻ ഏൽക്കണം. എന്താ കുമ? കറുപ്പനും കണ്ണുവും അമ്പലപ്പറമ്പിലുള്ള ആൽത്തറയിലിരിപ്പുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വഴിയിൽ എത്തിക്കൊള്ളി, ഞാനും വരുന്നുണ്ട്. എന്താ എന്താണ്? അപ്പയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? എന്റെ പെണ്ണ് തന്നെ വരും. റൂമയല്ലേ പറഞ്ഞത്? അവരിപ്പോ എത്തുമെന്ന്. അമ്പാടിയെ കാണുന്നില്ലല്ലോ. അമ്പൂട്ടി അടങ്ങണം. ഞാനുണ്ടോ? വഴിയുണ്ട്. നിങ്ങൾക്കായി നാടുവാഴിയിൽ നിന്നും ഞാൻ പതിച്ചെടുത്തത് കാണണോ? കോരമ്പുഴയോരത്തെ നിലമെമ്പാടും കൊച്ചുകുറുപ്പിന് തന്നിട്ടുള്ള കരണം. കണ്ടോ, നാടുവാഴി തമ്പുരാന്റെ മുദ്ര, തിരിയിട്ട നിലവിളക്ക്. ഈ മുദ്ര വെച്ചാൽ എങ്ങനെ കഴിഞ്ഞു? പനച്ചേരി യജമാൻ അതും അതിലപ്പുറവും സാധിക്കും. നാടുവാഴി തമ്പുരാൻ ഇത് അരിഞ്ഞതേ അല്ല. ഞാൻ ഇതൊക്കെ ചെയ്യണത് അറിയാം. അറിയാമടോ, നിങ്ങൾ തന്നെയാവും നാദാപുരം കോട്ടയ്ക്ക് അവകാശം. അതിനു മുമ്പ് ഞാനും ആർച്ചയുമായുള്ള വിവാഹം നടക്കണം. വള്ളുവ നാട്ടിലെ വാഴുന്നോരേ, ഹായ്.
പൂമ്പൊടിക്കുള്ളിൽ താനേ പിറന്നൊരു സ്വർഗമേനക ഓ ചങ്കൽ ചില്ലിലതകൾ പടർത്തിക്കൊണ്ടേ ശൃംഗാര പദമാടി പാടിക്കൊണ്ടേ പടർത്തിക്കൊണ്ടേ ശൃംഗാര പദമാടി പാടിക്കൊണ്ടേ നൃത്തം വച്ചിവ നൃത്തം വച്ചിവ നഗ്നപദപ്പൂ മുത്തുകൾ കൊണ്ട് സന്തോഷവുമായി മാറ്റം സാധനങ്ങളെല്ലാം സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ, നിങ്ങളുടെ ഓഹരി എടുത്തില്ലേ? ഇല്ല മാവ്, മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതിലാണ് എനിക്കും എന്റെ കൂട്ടർക്കും സംതൃപ്തി. ഓഹോ, എന്നാലേ എന്റെ കയ്യിൽ രണ്ട് പഴം കിട്ടി. അതില് ഒന്ന് കഴിക്കും. വേണ്ട മാവ, എനിക്ക് വിശപ്പില്ല. അമ്മാവൻ കഴിച്ചോളണം. എന്നാൽ എനിക്കും വേണം. അയ്യനെ, ചെണ്ടി ആണേലും മനസ്സ് തോന്നി തരുന്നത് പുറം കൈ കൊണ്ടങ്ങനെ തള്ളിക്കളയരുത്. ശരി, എന്നാ ഞാനൊന്ന് കഴിച്ചോളാം. അമ്മാവന്റെ കൈ കൊണ്ട് തന്നെ തരണം. കഴിക്കും. അല്ല, ഇതെന്താ അമ്മാവ? അമ്മാവനും കഴിക്കണം. കഴിക്കും. കുടിക്കും തമ്പുരാനെ.
മർദ്ദനം ചെയ്യാൻ വേണ്ടി ഞാൻ മയക്കുമരുന്ന് തന്നതല്ല. മയക്കി എടുത്തുകൊണ്ടുപോയി എല്ലാം ചോദിച്ചറിയണമെന്ന മോഹമേ നമുക്കുണ്ടായിരുന്നു. അവിടേക്ക് അറിയേണ്ടതുണ്ടെന്ന് കൽപ്പിച്ചറിയാൻ കേൾക്കാം. നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നേരിൽ സ്വകാര്യമായി നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അനിച്ചേരി കുറുപ്പിന്റെ അടവിനും അക്രമത്തിനും തമ്പുരാൻ കൂട്ടുനിൽക്കുവാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടിയിരിക്കണം. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവിടുന്ന് അവിടുന്ന് വിട്ടിയാണെന്ന് വരുത്തി തീർക്കുകയാണോ? കണ്ണുണ്ടായാ പോരാ, കാഴ്ചയും വേണം, കഴിവും വേണം. കാട്ടിൽ നിന്ന് കളഞ്ഞിരുത്തിയതാണെങ്കിലും കാളിയമ്മ കനിഞ്ഞേകിയ കുരുന്നാണ് എന്റെ മകൻ അമ്പാടി. പെറ്റ വയറല്ലെങ്കിലും പോറ്റിയ കൈകളാണ്. അവന് മയക്കുമരുന്ന് കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങൾക്ക് തമ്പുരാൻ ഇന്ന് ഈ കൈകൾ കുടുന്നിരുതെന്ന് തഴയേണ്ടത് കുറച്ചാണ്. എന്താണാവോ ഈ ആലോചന? പറയാം, കേൾക്കില്ല. നാം മുമ്പ് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ നമ്മുടെ കരങ്ങൾ കെട്ടിപ്പോയി. പനച്ചേരിക്കുറിപ്പിന്റെ കുളരായ്മകളും കൂട്ടുകെട്ടും നാം അറിയാഞ്ഞത്. പക്ഷേ നമ്മുടെ കളരിക്കുരുക്കൾ കുഞ്ഞനക്കന്റെ മകനാണ് പനച്ചേരി. ഗുരുക്കൾ മരിക്കാൻ നേരം നമ്മുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ചൊല്ലി, ഞാൻ എന്റെ മകനെ ഈ കയ്യിൽ ഏൽപ്പിക്കുന്നു, അവൻ എന്നും ഇവിടെ തന്നെ നിന്നോട്ടെ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു അനുജനോടെന്ന പോലെ അവന് മാപ്പ് നൽകണം. എനിക്ക് എന്റെ ശിക്ഷൻ തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇതാണ് എന്ന്. തമ്പുരാൻ സമ്മതിച്ചു അല്ലേ? നാം എന്താ ചെയ്യേണ്ടത്? പത്രേ, തമ്പുരാന് വഴിതെളിക്കൻ. ാണ് നമ്മൾ അമ്പാടിയെ കാണാത്തതിലുള്ള ദണ്ണം എന്റെ ഉള്ളിൽ നീച്ചണു.
നീ കരയാണ്ടിരി. ഈ മണകളെ വിട്ട് പെണ്ണെ പോലെ പൊരയ്ക്കാൻ തിരുന്നോടി. ആ പണമാണ് നീ തരണ്ട. എന്റെ മോനെ ഞാൻ തേടി പിടിക്കാം, കൂട്ടിക്കൊണ്ടുവരാം. നിന്നെയൊക്കെ ഞാൻ എന്തിനു പിടിക്കണം? നിനക്കൊക്കെ ജന്മം തന്ന എന്നെയല്ലേ പിടിക്കണം? പേടിത്തൊഴുതന്മാരെ പ്രായപെത്താത്ത പയ്യന്, ഇടവും വരവും നിന്റെ പൊണ്ണന്മാരെ വന്ന് അമ്പാടികളെ വലങ്കയും വിടങ്കയുമാണ് നിങ്ങൾ. ഇനി ഞാൻ ഉറച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു കൃതി ഉണ്ടാവുമെന്ന് ഞാൻ നനച്ചത്. അമ്പാടിക്കൂടാ നിങ്ങൾ എന്തിനു വന്ന്? വെള്ളത്തിന്റെ വലിയ നോക്കി നിൽക്കാണ്ട് ഒന്നിച്ചു പറഞ്ഞ് വീഴായിരുന്നില്ലേ? വീഴായിരുന്നില്ലേ? എന്താണൊന്നും മിണ്ടാത്തത്? കുറ്റപ്പെടുത്തുന്നതിന് ഒരു കണിശം കഴിവില്ലാത്ത മക്കളിലേക്ക് വേണ്ട, ചുണിക്ക് വേണ്ട. അവരോ അമ്പാടി ആവപ്പെട്ടു പോകുന്ന മലയാളത്തിന്റെ മണ്ണിൽ കേൾവികേട്ട തറവാട്ടിൽ കളങ്കമറിയാതെ വളർന്ന കൊച്ചുതമ്പുരാട്ടി ഒന്ന് ചിന്തിക്കാതെ കണ്ണടച്ചിങ്ങനൊരു കാര്യത്തിൽ ചാടി പുറപ്പെട്ടത് കുറെ കടുപ്പമായി. തടവിൽ അടയ്ക്കപ്പെട്ട ഒരു പുള്ളിയെ തുറന്നു വിട്ടത് തെറ്റായിപ്പോയി. ഞാനൊന്ന് പറയണം, ഞാൻ നല്ലതിനെ കൂട്ടു നിൽക്കും. ഈ തറവാട്ടിൽ ഒരു തരിക്കരി വീണാൽ ഞാനത് സഹിച്ചെന്ന് വരില്ല. പറയും ജിഷ്മി അമ്മേ, പറയും. ഞാനത് കേൾക്കേണ്ടവളാണ്. ഞാൻ അവനെ കണ്ടുപിടിക്കും. അവൻ ആരായിക്കൊള്ളട്ടെ, എല്ലാം ഞാൻ അന്വേഷിച്ചറിയും. തമ്പുരാട്ടിക്ക് അവന്റെ പേര് പോലും അറിഞ്ഞുകൂടെ? ഞാൻ പറയില്ല. വെറുതെയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, പേര് അമ്പാടി എന്നാണ്. ലക്ഷ്മിക്ക് അറിവില്ല അല്ലേ ആ തടവുകാരൻ ആരാണെന്ന്? ഞാൻ അറിയില്ല. എനിക്ക് സമയം തരെ, ഞാനത് അന്വേഷിച്ചറിഞ്ഞോളാം. എനിക്കതറിയണം. അപ്പോ നാം എന്താണ് ചോദിച്ചു വന്നത്? മറന്നുപോയല്ലോ. ഞാൻ പറഞ്ഞു തരാവേ, പരച്ചേരി ഏമാൻ പറഞ്ഞത് കള്ളമല്ലേ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുകയായിരുന്നു തമ്പ്രാൻ. അല്ല, അങ്ങനെ ആയിരിക്കാനാണ് വഴി. അപ്പോ ആ തടവുകാരനെ തുറന്നു വിട്ടത് ആരാണെന്ന് ലക്ഷ്മിക്ക് അറിയില്ല അല്ലേ? ഞാനല്ല. പിന്നെ ലക്ഷ്മിക്ക് പോകാം. അവിടെ കുറ്റം ചെയ്തവരെ ഇങ്ങനെ വെറുതെ വിടരുത്. പലച്ചേരിക്കും പോകാം. ത
തമ്പുരാനെ കുട്ടോത്തിനും പോകാം. പോകാം വൈദ്യനും പോകാം എനിക്കും പോകാം. ഒട്ട
കൊട്ടാരൻ കുതിരവൈദ്യന്റെ വീടാണ്. അതെ, എന്തിന്? അദ്ദേഹത്തിന്റെ മകൾ മാളുവിനെ ഒന്ന് കാണണം. എന്താ ആവശ്യം? അത് അവരോടെ പറയാൻ പറ്റൂ. ഞാനാണ് മാളു. എന്താ വേണ്ടത്? എന്റെ ചങ്ങാതി കറുപ്പൻ ഇങ്ങോട്ട് വന്നു. അമ്പാടി, അമ്പാടി, കറുപ്പന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? കറുപ്പൻ എവിടെ? കറുപ്പനായി നിൽക്കുന്നേ. എന്താ കറുപ്പൻ കഴുതയായോ? അമ്പാടി, എനിക്കൊരു അബദ്ധം പറ്റി. കാവൽക്കാരനെ വരട്ടി ഓടിച്ചു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നീറ്റ് ഭക്ഷണം എടുത്ത് തിന്നു. ഞാൻ കഴുതയായി പോയി. ഇനി മരമരുന്ന് കഴിച്ചാലേ എനിക്ക് മനുഷ്യരൂപം കിട്ടും. എന്ത് മണ്ടത്തരമാ കറുപ്പ നീ കാണിച്ചത്? ഇനിയിപ്പോ എന്താ ചെയ്യുക? അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നീറ്റ് ഭക്ഷണം അച്ഛൻ അറിയാതെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അച്ഛൻ അത് എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്, അതിനകത്താ. അച്ഛൻ എപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കും. ഒരു വഴിയുണ്ട്. നീ വലിയ കൊട്ടാരം വൈദ്യരാണെന്നും പറഞ്ഞടാ ആളുകളെ പറ്റിക്കാൻ. ഞാൻ നിന്നെ ശരിപ്പെടുത്തുന്നു, നോക്കിക്കോ. നീ എന്നെ ചീത്ത വിളിക്കാറായോടാ? ഞാൻ നല്ല നിന്റെ തനി നിറം ഞാനൊന്ന് കാണിച്ചു. മോളെ വിരുന്ന് പിടിച്ചേ, ഞാൻ കയ്യെടുത്തോണ്ട് വരട്ടെ. എടാ മോളെ ചന്തുള്ളി, കയ്യെടുത്തോടാ കയറ്. അമ്പാടി ഒന്ന് വേഗം കൊണ്ടുവരും. അമ്പാടി ആ കയറ്റു വരത്തിന് ഇപ്പൊ കയറുമായിട്ട് വരും. കയർ മാത്രമല്ല എന്റെ അളിയനും വരും. ആ മാളുവിനെ ഈ കറുപ്പന് കെട്ടിക്കൊടുത്തേച്ചാ മതി. അളിയ, ഇനി പോത്തിനെ ആനയെ ഒന്ന് അളിയാന്ന് വിളിക്കേണ്ട, എന്നെ അങ്ങ് വിളിച്ചോണ്ടാ മതി. അമ്മാവ ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, കേട്ടോ. അളിയ, എന്റെ പൊന്നച്ച, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വീട്ടിൽ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കല്ലേ. അളിയൻ കഴുതിയായി, കഴുത അളിയനായി, എന്റെ പെങ്ങള് കഴുതിയായി, ഞാൻ കഴുതയുടെ അളിയനായി. അച്ഛൻ ഇതെല്ലാമായി ഇപ്പോഴെങ്കിലും പഠിച്ചു. എന്നാലും മംഗളമായിട്ടെല്ലാം ലക്ഷ്മി മന്ത്രവും തന്ത്രവും പഠിച്ചവളാണ്, സംശയേ വേണ്ട. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. നാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഈ കോട്ടയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. വിട്ടി ആണേലും നാടുവാടി ആണേലും പാമ്പ് ഒരു അച്ഛനായി പോയില്ലേ. പ്രായം ചെന്ന ഒരു പെണ്ണിന്റെ അച്ഛൻ. അച്ഛ, അമ്മയില്ലാത്ത എനിക്ക് കാലല്ല. നിനക്ക് ഇനി നാം മാത്രമേ. അതുകൊണ്ട് നാം നിനക്കായി ഒരു വിട്ടുവീഴ്ച ചെയ്യണം. നിന്റെ വിവാഹ വാർത്ത നാളെയായ നാട്ടിലെല്ലാം നാം വിളംബരം ചെയ്യും. ഇവിടെ നിന്ന് പെണ്ണെടുക്കാൻ കൊതിക്കുന്നവർ ബലം ചെയ്യും. നാം മത്സരങ്ങൾ ഏർപ്പെടുത്തും. ആ മത്സരങ്ങൾ ജയിക്കുന്നവന്റെ അലയിൽ അലല്ലല്ല കഴുത്തിൽ നീ മാലയിടും. സ്വയംവരമെന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെ നമ്മുടെ മകൾ ആർച്ചയുടെ സ്വയംവരത്തിനായി നടത്തുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ എത്ര നേരെ കാത്തിരിക്കുന്നു? ഞാൻ അന്തി കെടുക്കാൻ കാത്തിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചു പോയത്. ഞാൻ നേരത്തെ പോകുന്നു. എനിക്കിപ്പോ എല്ലായിടവും കറുപ്പാണ്. എന്താമ്മ? നോക്കി, ആർച്ച തമ്പുരാട്ടിയുടെ കല്യാണം നടക്കാൻ പോകുകയാണ്. സ്വയംവര രീതിയിൽ വിളംബരം ചെയ്തിട്ടുണ്ട്. നാടായ നാട്ടിൽ നിന്നൊക്കെ വീരന്മാരെത്തും. മത്സരത്തിൽ ജയിക്കുന്നു മാലയിടും. അതിന് എന്റെ തമ്പുരാൻ വരണം. ഞാൻ എന്തിന്? അഭ്യാസങ്ങളിൽ ജയിക്കാൻ. ജയിച്ചാൽ ഞാൻ തമ്പുരാട്ടിയുടെ കഴുത്തിൽ മാലയിടണ്ടേ? ഇടണം. അപ്പോ ഞാൻ ആ പെണ്ണിന്റെ പുരുഷനാവില്ലേ? ആകണം. ഞാൻ മാലയിടേണ്ടത് അമ്മുവിന്റെ കഴുത്തിലല്ലേ? ഇല്ലപ്പേ, ഞാൻ പറയാം. കടത്തനാട്ടെ കൊച്ചുകുറുപ്പിന്റെ മോൻ അമ്പുവായിരിക്കും എല്ലാ മത്സരത്തിലും ജയിക്കുന്നതെന്ന് എല്ലാരും പറയുന്നുണ്ട്. തമ്പുരാട്ടിക്ക് ആ മനുഷ്യനെ ഇഷ്ടമില്ല.
അയാൾ മാലയിടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് തമ്പുരാട്ടി പറയുന്നു. എന്റെ അപ്പ വരണം, ജയിക്കണം, മാലയിടണം. എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പെണ്ണേ. ഞാനും തമ്പുരാട്ടിയും ഒരു ഉടമ്പടിയിൽ എത്തിയിട്ടുണ്ട്. അമ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പേരിന് വേണ്ടി മാത്രമായിരിക്കും എന്റെ അപ്പ തമ്പുരാട്ടിക്ക് മാലയിടുന്നത്. കിടക്കരയിൽ കഴിയുന്നത് നമ്മളായിരിക്കും. അമ്മ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഒന്നും പറയരുത്. ആരെന്നും എവിടെ നിന്നും അറിയാതെ എല്ലാം അവിടത്തേക്ക് അർപ്പിച്ചവളാണ് ഞാൻ. രോമാഞ്ചമാകും രാജപുത്രീ.
സ്വയംവരപ്പന്തലിൽ ഞാൻ പുഷ്പക പല്ലക്കിൽ പറന്നു വന്നു രാത്രി ഈ മടിയിലിരിക്കുന്നത് ആർച്ചയായിരിക്കും ഇന്നു തൊട്ട് ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെ പറ്റി നാം പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ടില്ല. മത്സര ചട്ടങ്ങളും നാം വിളംബരം ചെയ്തു കഴിഞ്ഞു എങ്കിലും അന്തി കറുത്താലും അംഗം അവസാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൽപ്പന കണക്കിലെടുക്കേണ്ടതാണ്. ആദ്യത്തെ മത്സരം ആരംഭിക്കാം. എന്നോട് മത്സരിക്കാൻ ഇനി ആരാനും ഉണ്ടോ? സമയം വരുമ്പോൾ സത്യം തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ? വിചാരം പിടിച്ച് കുത്തിയിരിക്കുന്ന കണ്ടപ്പോ ഞാനും കണ്ണും അന്ന് വിവരം ആരായി അന്ന് പറഞ്ഞതാണ്. എന്നാൽ കേട്ടുള്ളൂ, ആയിരിക്കുന്ന പെണ്ണ് ഇവിടുത്തെ നാടുവാഴിയുടെ മകൾ ആർച്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോട്ടയിൽ ഒരു തോഴിയാണെന്നും പറഞ്ഞ് ഇവിടെ എന്നെ കബളിപ്പിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി എങ്കിൽ അർത്ഥം മുറിക്കണ്ട. അപ്പൊ തിരിച്ചുപോയാലോ? ഇവിടെ Thank you.
സമയം സന്ധ്യയാകാറ മത്സരം ഇന്നേക്കു മതിയാക്കാം നാടുവാഴിക്കും നാട്ടാർക്കും സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന തുറുമ്പിനോട് ഒരു കൈ നോക്കാൻ കടുത്ത നാട്ടാമ്പു തയ്യാറാണ് സമ്മതം വിവാഹ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവനുള്ള അർഹത എന്ത് ഇവന്റെ നാടേത് തറനാടേത് ഇവൻ കള്ളനാണ് കൊലപാതകിയാണ് രാജ്യദ്രോഹിയാണ് ഇവന്റെ കയ്യിൽ വരണമാല്യമല്ല നിലങ്ങാണ് വയ്ക്കേണ്ടത് പനച്ചേരി യജമാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊന്നും തന്നെ ശരിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാൻ നാം ഉണ്ട് ഇവിടെ വേണ്ടത് വേണ്ടതുപോലെ തിരക്കി അറിഞ്ഞ് നാട്ടുസഭയ്ക്ക് മുമ്പിൽ നാം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഈ പട്ട് എന്തിനാ മോളെ കൊണ്ടുപോണത് കോട്ടയ്ക്ക് പോകുമ്പോഴൊന്നും ഇത് കൊണ്ടുപോയി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് അമ്മാടി വീരൻ ആർച്ച് തമ്പുരാട്ടി മാലയിടുന്നത് കാണാൻ ഞാൻ ഈ പട്ടും പൊത്തി ചമ്മഞ്ഞൊരുങ്ങി പോകും ഇതൊരു ഓർമ്മക്കുള്ള പട്ടാണ് പിന്നെ മോളുടെ ഇഷ്ടം മോള് പോയിക്കോ അന്തി കറക്കുമ്പം അങ്ങ് എത്തണ്ടേ ഒന്ന് ചോദിച്ചോട്ടെ ഇന്ന് കോട്ടയ്ക്കകത്തെ മത്സരങ്ങളിൽ ജയിച്ച
ഇതെന്റെ മോൾ എന്റെ നേർപ്പങ്ങ് എന്റെ അച്ഛനെ ഈ ഇരിക്കുന്ന കുലദ്രോഹി ചതിച്ചുകൊണ്ട് നാടിന് മാനക്കേടുണ്ടാക്കി ഈ ചതിയന്റെ മകൻ എന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് മരണം വരുത്തി കുലത്തിലാണായെന്നുള്ള കാലം വരെ ഈ കറുത്ത ചരിത്രം മാറ്റിക്കുറിക്കാൻ മുതിരാതിരിക്കുകയോ ചൊല്ലിൻ തകർന്നുപോയ തച്ചോളി തറവാട്ടിന്റെ തറക്കൽ ഉറപ്പിക്കാതിരിക്കുകയോ ഈ പാതകങ്ങൾക്ക് പകരം പോക്കി പിതാക്കളുടെ പൊലിമ വീണ്ടെടുക്കാതിരിക്കുകയോ ചോദിക്കട്ടെ ഈ ചതിയന്മാർക്ക് ശിക്ഷയെന്ത് ഇവിടെ നീതിയും ന്യായവും സത്യവും ധർമ്മവും നിലനിന്ന് കാണണ്ടെന്നോ ചൊല്ലിൻ ചൊല്ലിൻ നിങ്ങൾ ചൊല്ലിൻ എന്തു വേണമെന്നാണ് അമ്പാടി പറയുന്നത് നാട്ടുസഭയുടെ തീരുമാനവും നമ്മുടെ നിശ്ചയവും പറയും മുമ്പ് കേൾക്കട്ടെ എന്തു വേണമെന്നാണ് അമ്പാടി പറയുന്നത് നാട്ടു നടപ്പ് നനച്ചുകൊണ്ട് മുറമറക്കാതെ കണ്ട് അംഗത്തെ തേറാനും നേരിൽ നിന്ന് പയറ്റാനും ഞാൻ വെല്ലുവിളിക്കും മുത്തച്ഛന്മാരുടെ കാലടിപ്പാടുകൾ മായാതെ കണ്ടും മറയാതെ കണ്ടും കിടക്കുന്ന ഈ മലയാള മണ്ണിന്റെ മുറപ്പടി ശത്രുവ ഞാൻ പയറ്റിന് വിളിക്കുന്നു മൺമറഞ്ഞ തച്ചോളി തറവാട്ടിലെ കാരണന്മാരാണ് എന്റെ അച്ഛനാണ് അമ്മയാണ് എന്റെ കുഞ്ഞിപ്പെണ്ണന്റെ ചോരയാണ് ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്നു അംഗത്വത്തിലേക്ക് എനിക്കിനി മാറ്റമില്ല ഇത് സത്യം 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 അമ്പു നീ എന്റെ അനുജനാണ് നിനക്കെതിരെ വാളും പരിചയമെടുക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു നിന്റെ അച്ഛൻ ചെയ്ത കൊടുംചതിക്കും നീ നിന്റെ അനുജത്തോട് കാണിച്ച കടുംകൈക്കും കണക്ക് പറഞ്ഞേ തീരൂ ഞാൻ കുന്തിക്കും കൂശില്ല കുലുങ്ങില്ല ഇതങ്ങത്തട്ടാണ് ഈ തില്ലമല്ല ഇവിടെ ഏട്ടനും അനുജനുമില്ല എതിരാളികളെ ഉള്ളൂ വാള് വീശിക്കോളി ആറ്റാണോട് ഏറ്റുമുട്ടും പോലെ വെട്ടും നീട്ടും എങ്കിൽ കാണട്ടെ കൈക്കരുത്തും കഴിവും കാണട്ടെ മെയ്മെടുക്കും മുറയും തച്ചോളി തറവാട്ടിലെ ഉദയന പടക്കുറിപ്പേ അംഗക്കലി ദേവതേ തച്ചോളി ഓതരം തടയാനും തറയി നിൽക്കാനും ശക്തി തരിൻ ആയുധമില്ലാതെ നിൽപ്പോരെ ആക്രമിക്കാൻ അഭ്യാസികൾ പഠിച്ചിട്ടില്ല Ah!
Thank you.